പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്വീറ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കപ്പോളം മൈദയും ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കുക, അതുപോലെ തന്നെ മുഴുവനായിട്ട് മൈദയിലും ചെയ്തെടുക്കുക. ഇനി നല്ലൊരു കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആദ്യം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചൊരു ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം തന്നെ മുഴുവനായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. മാവ് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ആ മാവ് നല്ല പോലെ തന്നെ സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു അരമുറി തേങ്ങ ചിരവി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടൊരു രണ്ടച്ച ശർക്കര ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമല്ലാത്തവർക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കൈവച്ച് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ആ തേങ്ങയും ശർക്കരയും ജീരകമൊക്കെ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ ഒരു വാഴയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ഒരു ബോൾസ് ആക്കിയതിന് ശേഷം ഈ വാഴയിലയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് ഉണ്ടല്ലോ, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. മാവിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വാഴയിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. എളുപ്പത്തിൽ പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ തൊട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഫില്ലിങ്സ് കുറച്ച് പുറത്തേക്ക് വന്നാലൊന്നും കുഴപ്പമില്ല, അത് നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കുമ്പോൾ സെറ്റായിട്ട് കിട്ടും. അധികം കട്ടിയില്ലാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇനി നമുക്കിത് വാഴയിലയോട് കൂടെ തന്നെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പാന് ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിരുന്നു. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത ശേഷമാണ് അപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത്. വാഴയിലെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ച് മുരിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ സ്വീറ്റ് അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എൻ്റെ ചാനല് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.